ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ല കോവിഡ് മുക്തമാകുന്നു. ഇതുവരെ ജില്ലയിൽ ചികിത്സ തേടിയ 13 പേരും രോഗവിമുക്തരായി. ഇന്ന് ഒരാളുടെ തുടർ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധി ഈ ആശ്വാസ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, സന്തോഷം തരുന്നതും ആത്മവിശ്വാസം നൽകുന്നതും ആശ്വാസം തരുന്നതുമാണ് തൃശൂരിൽ നിന്നുള്ള ഈ വാർത്ത. തൃശൂരിൽ ചികിത്സ തേടിയ മുഴുവൻ ആളുകളും നെഗറ്റീവായി എന്നാണല്ലോ റിപ്പോർട്ട്. എന്താണ് വിശദാംശങ്ങൾ? കോവിഡ് ഷാൻ, തീർച്ചയായും ആകെ 13 പേരായിരുന്നു ഇതുവരെ കോവിഡ് ബാധിതരായി തൃശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ നേരത്തെ തന്നെ രോഗം ഭേദമായി ആശുപത്രി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചാലക്കുടി സ്വദേശിയായ ഒരാളുടെ തുടർ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായിരിക്കുന്നു. അതോടുകൂടി തൃശൂർ ജില്ലയിൽ കോവിഡ്-19 പോസിറ്റീവ് കേസുകൾ ഇല്ല എന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ തന്നെ ജനുവരി 30 ആയിരുന്നു രാജ്യത്ത് തന്നെ ആദ്യ കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നത്. അത് തൃശൂരിലായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ ഒരു ദിനം വരെ 13 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ 13 പേരും രോഗവിമുക്തി നേടി അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ആദ്യഘട്ടത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചത് തൃശൂർ ജില്ലയായിരുന്നു. പിന്നീട് അതിന്റെ തോത് മറ്റ് ജില്ലകളിൽ മാറ്റം വന്നു എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ കനത്ത ജാഗ്രതാ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ആദ്യ കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു സമീപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ തീരുന്ന അല്ലെങ്കിൽ 20-ാം തീയതി കഴിഞ്ഞാൽ ലോക്ക്ഡൌണിൽ ഇളവ് പ്രഖ്യാപിക്കപ്പെടുന്നതിൽ വരുന്ന ഒരു ജില്ല കൂടിയാണ് തൃശൂർ. ആ ഒരു ഘട്ടമാകുമ്പോഴേക്കും പൂർണ്ണമായും കോവിഡ്-19 ബാധിതർ ഇല്ലാത്ത ഒരു ജില്ലയായി നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അല്പം മുൻപ് നമ്മൾ ജില്ലാ ഭരണകൂടമായിട്ട് അല്ലെങ്കിൽ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹവും അത്തരത്തിലുള്ള പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. പുതിയ കേസുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം തുലോം തുച്ഛമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ 15,000-20,000. ഏതായാലും ആശുപത്രിയിലുള്ള ആളുകളുടെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം കുറവാണ്. നിലവിൽ ആരും തന്നെ പോസിറ്റീവായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തൃശൂർ ജില്ല ആ അർത്ഥത്തിൽ ഇപ്പോൾ കോവിഡ് മുക്ത ജില്ലയായി മാറുന്നു എന്നത് സന്തോഷം തരുന്ന വാർത്തയാണ്. ദീപക്, പരിശോധനകൾ കൂടുതലായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ ജില്ലാ ഭരണകൂടം തൃശൂർ ജില്ലയിൽ? കാരണം രോഗലക്ഷണങ്ങളില്ലാതെ വൈറസ് വാഹകരായി വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും പോലും. തൃശൂരിൽ പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കാനുള്ള തീരുമാനമുണ്ടോ? ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ സാധിക്കുന്നില്ല. കാരണം പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനകൾ നടക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. അത്തരത്തിലുള്ള സംവിധാനം ആദ്യഘട്ടത്തിൽ തന്നെ ഏർപ്പെടുത്താവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ 4 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇതുവരെ 931 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 923 സാമ്പിളുകളുടെ ഫലം ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 8 എണ്ണത്തിന്റെ ഫലം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കണക്ക് 5,701 പേരെ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആശ്വാസകരമായ വാർത്ത വരുന്നു. തൃശൂർ ജില്ല കോവിഡ് മുക്ത ജില്ലയായി മാറുന്നു. തൃശൂരിൽ ഒരൊറ്റ പോസിറ്റീവ് കേസ് പോലും ഇപ്പോഴില്ല. ഏതാനും വളരെ കുറച്ച് പേർ മാത്രമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇനി അത്തരം പോസിറ്റീവ് കേസുകൾ തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ജില്ലാ ഭരണകൂടം ഏതാണ്ട് തൃശൂർ ജില്ലയെ ഒരു കോവിഡ് മുക്ത ജില്ലയായി മാറുന്നു എന്ന സൂചന നൽകിക്കഴിഞ്ഞു. ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്.